സീന ഒന്ന് നിന്നേ, വീട് മാറുന്ന കാര്യം എന്തായി? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അനീഷേട്ടൻ വന്നിട്ടേ പറ്റത്തുള്ളെന്ന്. അനീഷ എപ്പോഴാ വരുന്നത്? അറിയില്ല, ഒരു 10-14 ദിവസമെങ്കിലും കഴിയുമെന്നാ പറഞ്ഞത്. ഹലോ അപ്പുകുട്ട. അമ്മ, അമ്മ എപ്പോഴും അമ്മ ഇങ്ങോട്ട് വരുന്നേ. എന്ത് പറ്റി മോനെ? അമ്മ എത്ര ദിവസം ഞങ്ങളെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് ഈ അമ്മ ഞങ്ങളെ എവിടെയും വിടുന്നില്ല. അമ്മ അതന്നേ പറഞ്ഞിരുന്നതല്ലേ, പുറത്തു പോയ കൊറോണ ഉണ്ട്, വൈറസ് ബാധ ഉണ്ടാകും, നമുക്കൊക്കെ അസുഖം പിടിക്കും. അപ്പൊ ഇത് എന്തൊക്കെ ചെയ്ത് പറ? അമ്മ കേക്കട്ടെ. അമ്മ അപ്പൂപ്പിന് ഞാനും കൂടെ പുതിയ വിത്തിട്ടു, എന്നിട്ട് വിത്തുകൾ മുളച്ചു. അമ്മേ മിടുക്കൻ. അച്ഛനെവിടെ? ഐ മിസ് ഹിം. ഡ്യൂട്ടിക്ക് പോയതല്ലേ മോനെ, അതല്ലേ വിളിക്കാത്തത്? മോൻ വിത്തിരി ഒന്നും കാണിക്കരുത് കേട്ടോ. ഇല്ല അമ്മ, അപ്പിന് അല്ല കൂട്ടണായിരുന്നോളാം. അമ്മേ ഉണ്ണിച്ചേട്ടൻ ഏതു നേരം ഫോണിൽ കളിയാ. ആണോ? ചേട്ടന് ഫോൺ കൊടുത്തേ, അമ്മ ചോദിക്കട്ടെ. ചേട്ടാ അമ്മ വിളിക്കുന്നു. ഹായ് അമ്മേ. ഹായ് അനിക്കുട്ട, ഏതു നേരം ഫോണിൽ കളിയാ. സ്കൂളില് നോട്ട്സ് വരാനത്തെ മൊബൈലല്ലേ വരാ, അത് നോക്കി പഠിക്കണതാ. മിടുക്കൻ ഗുഡ് ബോയ്. അമ്മയും അച്ഛനും സേഫ് അല്ലേ? അച്ഛനെ കാണാത്തോടെ ചെറിയ വിഷമുണ്ട്. അച്ഛന് ഡ്യൂട്ടി ഉള്ളവരുണ്ടല്ലേ, രണ്ടുപേരും സേഫാ, മക്കള് വിഷമിക്കണ്ടോ. അമ്മക്ക് അറിയാണോ? ഏ കുഞ്ഞിന് തോന്നിയതാ. അമ്മമ്മ അപ്പനെ വിഷമിപ്പിക്കല്ലേ. ഇല്ല അമ്മേ. അമ്മമ്മയുടെ ഫോണൊന്ന് കൊടുക്കോ. ഞാൻ കൊടുക്കാം അമ്മമ്മേ. മോളെ പറയ്, മോനിപ്പ എങ്ങനെയുണ്ട്? ആ അമ്മേ, മക്കൾ അടുത്തുണ്ടോ? ഇല്ല, അവര് പുറത്ത് അച്ഛന്റെ അടുത്തേക്ക് പോയി. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിട്ട് ഇപ്പൊ 2 ദിവസമായി. ആശ്വാസമുണ്ടമ്മേ? എന്തൊക്കെയാ ഉണ്ടായത്? അവനെങ്ങനെയാ പോസിറ്റീവ് ആയത്? മോളൊന്നും പറഞ്ഞില്ല അമ്മയോട്. ജില്ലയിൽ ആദ്യം കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്ത ആ രോഗി കാഷ്വാലിറ്റി വന്നപ്പോ മുതല് അനിയേട്ടനാ നോക്കിയിട്ടുള്ളത്. ഇഞ്ചക്ഷൻ എടുത്തതും ഷിഫ്റ്റ് ചെയ്ത സമയത്തും എല്ലാം. എന്ത് ചെയ്യാനാ, അയാളാണെങ്കിൽ യാത്രാ വിവരങ്ങൾ ഒന്നും പറഞ്ഞില്ല, പനി മാത്രം പറഞ്ഞു. ഒരാള് കാരണം എന്തൊക്കെയാലേ മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരുന്നത്. എല്ലാവരും പേടിച്ചമ്മേ ജോലി ചെയ്യുന്നത്. എല്ലാവർക്കും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരാ. കൂടുതൽ പേരും ഇപ്പൊ ഹോസ്റ്റലിൽ താമസിക്കുക, വീട്ടിൽ പോകുന്നേയില്ല. വീട്ടിലുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തൊരു കഷ്ടാണ് ദൈവമേ. എല്ലാവരുടെയും സ്വാബ് എടുത്തിട്ടുണ്ട്, എന്റെ ഇന്ന് റിസൾട്ട് വരുന്ന തോന്നുന്നു. പ്രാർത്ഥിക്കണേ അമ്മ. ഒന്നും വരില്ല എന്റെ കുട്ടിക്ക്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് നീ വിഷമിക്കണ്ട, അവരിവിടെ സന്തോഷമായിട്ടായിരിക്കണം. നീ ആരോഗ്യം സൂക്ഷിക്കണം കേട്ടോ. അമ്മ ഒരു കോള് വരുന്നു, ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വിളിക്കാം. അച്ഛനോട് പറയണേ. ശരി അമ്മ, ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കാം. ഹലോ നിഷ. സീന ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. റിസൾട്ട് പോസിറ്റീവ് അല്ലേ? അത് ഞാൻ പ്രതീക്ഷിച്ചു. നീയും എന്റെ കോണ്ടാക്ട് വരില്ലേ? ഇനി ആരൊക്കെയാണാവോ. നീ ടെൻസ്ഡ് ആവില്ലേ? ഇല്ലടാ, എനിക്ക് പേടിയില്ല. നമ്മുടെ ആരോഗ്യ വകുപ്പിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അനീഷേട്ടൻ്റെ ഇപ്പം നെഗറ്റീവ് ആകും, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ആരും അറിയണ്ട. വീട്ടിലും പറയണ്ട, കുഞ്ഞുങ്ങൾ വീട്ടിൽ സേഫാ. ശരി, ആ ആരോഗ്യവകുപ്പിൽ നിന്ന് വണ്ടി വരുമായിരിക്കുമല്ലോ എന്നെ കൊണ്ടുപോകാൻ.
എന്നാ ഞാൻ റെഡി ആവട്ടെ. ഇടറി വീഴാതെ തളരാതെ തകരാതെ പിടിച്ചു കെട്ടിടാം വ്യാധിയെ. നീറുന്ന നോവിലെ തീൻ തുള്ളിയായിടും മാലാഘമാർക്കിനി സൗഖ്യമോദാം. ജീവന്റെ കവചമായി പരിചയായി നിന്നിടും ആരോഗ്യമേഖലയ്ക്കഭിനന്ദനം. പരിചരിക്കും കരങ്ങളെ ചേർത്ത് സ്നേഹാദരങ്ങളെ ഇടാം. കാതലായിടും കരുതലായിടും മനുഷ്യരാശിക്കു കാവലായിടും നന്മമരങ്ങൾക്കു കൊത്തുകയും.